Hello, Assalamu Alaikum. Welcome back to Papa Vlogs. Now we have a spicy chicken rice cake. This is a rice cake. Video skip the Murvanite on the Kandanoke, Tirshat in the Trijanoke, and the Ilon Kishtapadum, Nala Dibuli recipe different taste to Anna. Upon end the land Trijanoka, Adiat and video Kandangi, subscribe and market. Ingredients. This is the Mavan. This is the Mavan. Patrika Kandakana, Ade Mavan. Korchvellum, Pachvellum, Gasle Chit, Upput, or a teaspoon of oil or shodka. And the other Nanai Tarachurimbo, Avshitanilla podi, the pollen, Nanai Korchedican Vandade. This is Nanai Korchedicanum. എന്നിട്ട് ഇത് നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ഒക്കെ പോലെ ആക്കി എടുക്കണം അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം പിന്നെ ഇതിലോട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട് ഒരു ചെറിയ കാരറ്റ് ആണ് ഇത് ഏകദേശം അതേ വലുപ്പത്തിൽ എടുത്ത ചെറിയ പീസ് ഒരു സവാള ഒരു മീഡിയം സൈസ് സവാളന്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കുറച്ച് മല്ലിയില ഒരു ടീസ്പൂൺ തന്നെ മല്ലിയില പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ എടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷണൽ ആണ് നമുക്ക് ഇതിന് പകരം കുറച്ചും കൂടി സവാള കൂട്ടിയാൽ മതി സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സവാള കൂട്ടാം പിന്നെ ഒരു പുഴുങ്ങി വെച്ച കോഴിമുട്ടയാണ് പിന്നെ നമുക്ക് വേണ്ടത് ഒരു 100 gram chicken ആണ് ഇതിപ്പോ boneless chicken ആണ് അപ്പോൾ നിങ്ങൾക്ക് boneless ഇല്ലാന്നുണ്ടെങ്കിൽ ബോണോട് കൂടെ കുക്ക് ചെയ്തിട്ട് അതിന്റെ എല്ല് മാറ്റിയിട്ട് ഇതുപോലെ boneless ആക്കി എടുക്കാം പിന്നെ വേണ്ടത് കുറച്ച് പൊടികളാണ് ഇത് കുരുമുളക് പൊടിയാണ് പിന്നെ ഞാൻ ഇവിടെ എടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ ആണ് ഇതിന് പകരം നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കാം ട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ടൊമാറ്റോ സോസ് കുറച്ച് ചേർക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇവിടെ ഹോട്ട് സോസ് ചേർക്കുന്നുണ്ട് ട്ടോ ഇത് ഓപ്ഷണൽ ആണ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ ചില്ലി പേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം ഇനി രണ്ടും ഇല്ലെങ്കിൽ അത് കുഴപ്പമില്ല മുളക് പൊടി നിങ്ങളുടെ എരിവിന് അനുസരിച്ചിട്ട് ഇട്ടു കൊടുത്താൽ മതി പച്ചമുളക് വേറെ ഒന്നും ചേർക്കുന്നില്ല പിന്നെ കുരുമുളക് പൊടി വളരെ കുറച്ച് മാത്രമേ നമ്മൾ ചേർക്കുള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇനി നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം നല്ല എളുപ്പമാണ് ഉണ്ടാക്കി എടുക്കാൻ അതേ സമയം നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നേരത്തെ എടുത്തു വെച്ച ആ പത്തിരിയുടെ ആ മാവിൽ നിന്ന് ചെറിയൊരു പാട്ട് എടുക്കുകയാണ് നമ്മൾ ചെറിയ പകുതി എടുക്കുക നിങ്ങൾക്ക് വേണ്ട ഷേപ്പിൽ എടുക്കാം ട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ റൗണ്ട് ആക്കിയിട്ടൊക്കെ എടുക്കാം അപ്പോൾ ഞാൻ എങ്ങനെ എടുക്കുന്നതെന്ന് കാണിച്ചു തരാം I have a chicken and cut it to leather. Pade Sicilian Nani Mavum Adapola Arcadicana. If you think round Arcadica, Alan and Gitch removed the Yelatil Arcadica, Itra Catilla Dedica, Padakan Restum, Shape in Restana. This is the bowl, this is the cup, and the quantity of the ഞാൻ ഇപ്പോൾ ഇതൊരു അര ഗ്ലാസ് അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ കാണിക്കുന്നത് അതിനാണ് 100 gram chicken എന്ന് പറഞ്ഞത് അപ്പോൾ ഇതൊരു രണ്ടാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഡബിളോ ഒക്കെ ആക്കി എടുക്കാൻ പറ്റും But then our maavu nammal aa oru shape il aaki edukkumbothinum namakku paatram vechittu namakku chicken onnu vevichu edukkanundu appo adu ee samayathe namukku cheyyam ee 3 glass vellathil ittittana nammal chicken okke vevichu edukkunnathu വെള്ളം നല്ല ചൂടായപ്പോൾ ചിക്കനും ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിരുന്നു. അത് വീഡിയോ കട്ടായി പോയതാണ്, സോറി. ഞാൻ 1 ടീസ്പൂൺ ഹോട്ട് സോസും 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും ചേർത്തിട്ടുണ്ട്. ഇനി ഹോട്ട് സോസ് ഇല്ലെങ്കിൽ ചില്ലി പേസ്റ്റ് ചേർക്കാം, രണ്ടുമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ നല്ല മുളക് പൊടിയോ ചേർക്കുന്നെങ്കിൽ 1 ടീസ്പൂൺ ചേർക്കുക. എരിവ് നല്ല ഇഷ്ടമാണെങ്കിൽ 2 ടീസ്പൂൺ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അത് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ നല്ല പേസ്റ്റ് ആക്കി എടുക്കുക. കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ചേർത്ത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. നല്ല മുളക് പൊടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മുടെ ചിക്കൻ നന്നായി കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് സോസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ വെജിറ്റബിൾസ് ചേർത്താണ്. ക്യാരറ്റ്, സ്പ്രിംഗ് ഓണിയൻ, പിന്നെ ഓണിയൻ ചേർക്കാം. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാം. മല്ലിയിലും പുഴുങ്ങിയ കോഴിമുട്ടയും ലാസ്റ്റാണ് ചേർക്കുന്നത്. ഇത് നല്ല തിളച്ചു വരുമ്പോൾ നമുക്ക് ആ റൈസിന്റെ കേക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഇത് നല്ല തിളച്ചു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഈ റൈസിന്റെ കേക്ക് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. റൈസ് കേക്ക് ഇട്ടതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റാണ് ഞാൻ കുക്ക് ചെയ്തത്. തുറന്നു വെച്ചിട്ട് തന്നെയാണ് കുക്ക് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഈ വെള്ളം ഇങ്ങനെ വറ്റിയിട്ട് ഈ ഒരു തിക്നെസ്സിൽ എപ്പോൾ എത്തുന്നോ അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ റൈസ് കേക്ക് അധികം കുക്ക് ആവാനൊന്നും ഇല്ലല്ലോ, നമ്മൾ വാട്ടിയിട്ടല്ലേ പൊടിയെടുക്കുക. അപ്പോൾ 10 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ റൈസ് കേക്ക് നല്ല കുക്കായി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി റെസിപ്പി ആട്ടോ. നമുക്കിതിങ്ങനെ ഒരു ബൗളിൽ സെർവ് ചെയ്യുക. മേലെ ഈ പുഴുങ്ങി വെച്ച കോഴിമുട്ടയൊക്കെ വെച്ചിട്ട് സെർവ് ചെയ്യുമ്പോൾ നല്ല കാണാനും നല്ല അടിപൊളിയാണ്, അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ റൈസ് കേക്ക് എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റായിട്ടുള്ളൊരു സംഭവം ആട്ടോ. അതിൽ ആ ചിക്കനും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, കാരണം ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടല്ലേ, അതേപോലെ ഡിഫറെൻ്റ് ടേസ്റ്റുമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു വട്ടം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഡൗട്ടോ സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്, അസ്സലാമു അലൈക്കും.